ഹലോ, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെഗ്മെൻറ്റ്. ഞാൻ സുചിത്ര. ഭയങ്കര ചൂടാണല്ലേ ഇപ്പം, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത്രയും ഹോട്ട് ക്ലൈമറ്റാണ് അല്ലേ? കൊറോണയുടെ ചൂട് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് കുറേയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അല്ലെ, ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. ചിലപ്പം ഉള്ളിൽ വീടിനുള്ളിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അത്രയധികം ദാഹം ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ നമ്മൾ ഓർമ്മിച്ചിട്ട് അല്ലെങ്കിൽ അലാറം വെച്ചുകൊള്ളുകയാണെങ്കിൽ, ഓർമ്മിച്ചിട്ടായാലും ധാരാളം വെള്ളം, 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഒരു ദിവസം കുടിച്ചിരിക്കണം. എങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കാൻ നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് വിയർപ്പൊക്കെ ഒരുപാടുണ്ടാവും, അതിലൂടെ നമ്മളുടെ ഒരുപാട് മിനറൽസൊക്കെ പുറത്തു പോകുന്നുണ്ട്, ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പം വെള്ളത്തിൽ എപ്പോഴും 1 പിഞ്ച് ഉപ്പും 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ക്ലൈമറ്റിൽ. അപ്പം മാക്സിമം അത് പറ്റുന്ന ആളുകൾ, വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അത് പറ്റാത്തവരാണെങ്കിൽ സാധാരണ വെള്ളമായാലും 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ക്ലൈമറ്റിൽ കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് നമ്മളെ സംഭാരമില്ലേ, മോര് വെള്ളം. അത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുകാലത്ത് നമ്മൾ ശരീരത്തിന് ഹൈഡ്രേറ്റ് ചെയ്യാൻ അത്രയും നല്ലതാണ്. അപ്പം സംഭാരം വീട്ടിലൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, ഈ മോര് അല്ലെങ്കിൽ എന്ന് പറയുന്ന തൈരൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് ഈ ക്ലൈമറ്റിൽ ഏറ്റവും ശരീരത്തിന് അത്രയും നല്ലതാണ്. അതിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉണ്ട്, അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ. ഈ ക്ലൈമറ്റിൽ കുറേ അസുഖങ്ങളൊക്കെ വരാൻ, വൈറൽ ഡിസീസൊക്കെ ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ മോര് വെള്ളം വളരെ നല്ലതാണ്. അതിന് ലാക്റ്റിക് ആസിഡും വൈറ്റമിൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് സംഭാരം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കഴിക്കാൻ കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അത് സീസണൽ ഫുഡായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടായിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും വാങ്ങിച്ച് കഴിക്കുക. വാട്ടർമെലണും പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ക്ലൈമറ്റിൽ. കാരണം നമുക്കറിയാം വൈറ്റമിൻ സി ആണ് ഈ പുളിയുള്ള ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അത് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ വളരെയധികം മാക്സിമം കിട്ടുന്നതൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കണം. എന്ത് ഡ്രിങ്ക്സൊക്കെയാണ് ഈ ക്ലൈമറ്റിൽ നമുക്ക് കുടിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും, അത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ, പെപ്സി, കോള അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒന്നും മാക്സിമം കഴിക്കണ്ട. ഈ ഒരു ക്ലൈമറ്റിലെങ്കിലും കഴിക്കാതിരിക്കാം. പിന്നെ ആൽക്കഹോൾ, അതൊക്കെ ഈ ക്ലൈമറ്റിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ്. കാരണം നമ്മൾ അത് എത്ര കുടിക്കുന്നതോറും നമ്മുടെ ശരീരത്തിന് അത് ഡീഹൈഡ്രേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും വെള്ളമാണല്ലോ, പക്ഷെ ഒരിക്കലും അല്ല. പിന്നെ ചായ കാപ്പി എന്നതൊക്കെ പറ്റുവാണെങ്കിൽ ഒഴിവാക്കുക, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ക്ലൈമറ്റിൽ. അപ്പോൾ അതൊക്കെയാണ് കഴിക്കാൻ പറ്റാത്ത ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ക്ലൈമറ്റിൽ നമ്മൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും സൺസ്ക്രീൻ ലോഷൻ പുരട്ടാൻ ശ്രദ്ധിക്കണം. അത് എനിക്ക് തോന്നുന്നു ഗേൾസൊക്കെ പുറത്ത് പോകുമ്പം പൊതുവേ ക്രീമൊക്കെ തേച്ചിട്ട് തന്നെയായിരിക്കും പോകുന്നത്. അപ്പം എന്തായാലും ആ ക്രീമിന് പകരം സൺസ്ക്രീൻ ലോഷൻ തേക്കാൻ ശ്രദ്ധിക്കണം. SPF അല്ലെങ്കിൽ സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ 30 മുകളിലുള്ള ക്രീമെങ്കിലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ആവശ്യമാണ്. കാരണം അത്രയും ചൂടാണല്ലേ. അപ്പം അങ്ങനെയുള്ള സൺസ്ക്രീൻ തേക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ സൺസ്ക്രീൻ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ മാക്സിമം അത് തേക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു ക്ലൈമറ്റിൽ. എല്ലാ സമയത്തും പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ തേക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ എന്തായാലും ശ്രദ്ധിക്കണം തേക്കാൻ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ കുടയോ അല്ലെങ്കിൽ ക്യാപ്പ്, തൊപ്പിയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത്. കാരണം നമുക്കറിയാം എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിലത്ത് ഇരിക്കേണ്ടി വന്ന് നിൽക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കേണ്ടി വന്നാലോ ഒക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെയിലോ ചൂടോ തട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ തലകറങ്ങി വീഴാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം കയ്യിൽ എപ്പോഴും 1 കുപ്പി വെള്ളവും പിന്നെ 1 കുട ശ്രദ്ധിക്കണം. ആണുങ്ങളാണെങ്കിൽ, ചിലപ്പം ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇനി കുട കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു തൊപ്പിയെങ്കിലും നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ അടുത്തതാണ്
നമ്മളെപ്പോഴും ലൂസായിട്ടുള്ള കോട്ടൻ്റെ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ ഈ ഒരു ക്ലൈമറ്റിൽ ശ്രദ്ധിക്കുക എല്ലാവരും. കാരണം നമുക്കറിയാം ലൈറ്റ് കളർ ഡ്രസ്സാവുമ്പം അത് ലൈറ്റ് കളേഴ്സൊക്കെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, ഡാർക്ക് കളറാണെങ്കിൽ ഒക്കെ അബ്സോർബ് ചെയ്യും, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ മാക്സിമം ലൈറ്റ് കളർ ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ, ലൂസ് ഫിറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം കോട്ടൻ്റെ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, സവോളയല്ല, ചെറിയ ഉള്ളി ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ ഈ ക്ലൈമറ്റിൽ. കാരണം അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തണുപ്പാണത്. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്ന ചെറിയ ഉള്ളിയൊക്കെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ട് ധാരാളം കഴിക്കണം കേട്ടോ. പിന്നെ ഉള്ളതാണ് കാറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ പല ആളുകളും ഇപ്പോഴും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണത്, കാറിൽ കുട്ടികളെ കൊണ്ട് പോകുമ്പം ജസ്റ്റ് എവിടെയെങ്കിലും കാറിൽ കുട്ടികളെ കാറ് നിർത്തിയിട്ട് കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ പുറത്തിറങ്ങുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒരു സമയത്തും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഇങ്ങനെ ഈ ചൂട് കാലത്ത് ഈ ക്ലൈമറ്റിൽ ഒരിക്കലും ശ്രദ്ധിക്കണം, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളെ ഉള്ളിൽ വെച്ച് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചൂടാണ്. അപ്പം എന്തെങ്കിലും വെയിലത്തൊക്കെയാണ് കാറ് നിർത്തിയിരിക്കുന്നതെങ്കിൽ അത്രയും ഓവനിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും കുട്ടികൾക്ക്. അപ്പം ചെറിയ കുട്ടികളാണ്, അവർ പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെടാനും മരണ സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്, ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യമാണത്. അപ്പം വളരെയധികം ശ്രദ്ധിക്കണം, എല്ലാ സമയത്തും അത് ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല, ചിലർ പെറ്റ്സിനെയും കൊണ്ടൊക്കെ പുറത്തു പോകും അല്ലേ, ചെറിയ പട്ടിക്കുട്ടി അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അവയൊന്നും ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പുറത്തേക്ക് പോകും. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കലും കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റോ പെറ്റ്സിനെയോ ഒന്നും കാറിനുള്ളിൽ ഇരുത്തിയിട്ട് നമ്മൾ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് കാറിൽ പ്ലാസ്റ്റിക്, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പം വെള്ളം വാങ്ങി വെക്കും അല്ലേ, എന്നിട്ട് അത് ചിലപ്പം ബാക്കി അതിൽ തന്നെ ഉണ്ടാവും. രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ എങ്ങോട്ടേലും പോകുമ്പം ആ വെള്ളം എടുത്ത് കുടിക്കുക. ഈ ഇപ്പം ഈ വേനൽക്കാലത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക് ബോട്ടിൽ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ ആ പ്ലാസ്റ്റിക്കൊക്കെ. അപ്പം ആണെങ്കിലും അല്ലെങ്കിലും കാറിനുള്ളിലിരുന്ന വെള്ളവും ബോട്ടിലുമൊക്കെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കെമിക്കൽസ്, ആ പ്ലാസ്റ്റിക്കിലുള്ള കെമിക്കൽസ് അതൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് വെള്ളത്തിലേക്ക്. അത് ഡയബറ്റീസ്, ക്യാൻസർ, അതുപോലെ ഇൻഫെർട്ടിലിറ്റി, പെൺകുട്ടികൾക്കാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിസ്ഫിനോൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കലാണ്, ബി പി എ എന്ന് പറയും. അപ്പം അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം കേടാണ്. അപ്പം ഒരിക്കലും കാറിൽ രണ്ടോ മൂന്നോ ദിവസം മുന്നേ മുമ്പ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വെള്ളം പിന്നീട് അത് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ചൂടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത്, ഈ ക്ലൈമറ്റിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളൊരു കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാലോ ഈ ചൂടും ദാഹവും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ എന്തെങ്കിലും ബൗളൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് പുറത്ത് മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. പക്ഷികൾക്കൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ച് പോകാം, വളരെ നല്ല കാര്യമാണത്. പക്ഷേ വെക്കുമ്പം പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലുമിനിയം പാത്രം അങ്ങനത്തേലൊന്നും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും, അതിലുള്ള വെള്ളവും പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അവർക്ക് കൈ കുടിക്കാനൊന്നും അത് ബുദ്ധിമുട്ടായിരിക്കും. വെക്കുകയാണെങ്കിൽ മൺപാത്രത്തിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ചൂട് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സമ്മറിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.